ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നു. ബിസിനസ് എത്തിക്സ്. കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നിട്ടുണ്ടാവും, അതെൻ്റെ എത്തിക്സിന് നിരക്കില്ല, അതെൻ്റെ എത്തിക്സിന് യോജിച്ചതല്ല എന്നൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ എത്തിക്സ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവർ പറയുന്നുണ്ട് എത്തിക്സിന് നിരക്കില്ല, എത്തിക്സിന് യോജിച്ചതല്ല എന്നൊക്കെ പറയുമ്പോൾ എന്തുണ്ട് എത്തിക്സ്? അത് നമ്മൾ നോക്കിയിട്ടുണ്ട്, ഇല്ല. അപ്പോൾ എത്തിക്സ് എന്താണ് എന്നാണ് നമ്മൾ ഈ ടോപ്പിക്ക്, ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് എത്തിക്സ്, ജസ്റ്റ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ശരി, എന്താണ് തെറ്റ്. ഇപ്പം എൻ്റെ ശരി എന്താണ്, എൻ്റെ തെറ്റ് എന്താണ്, വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് റൈറ്റ്. അതേപോലെ എന്താണ് ഫെയർ, എന്താണ് അൺഫെയർ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇതൊക്കെ കൃത്യമായി നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തു വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് ശരിക്കും എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ നമ്മളുടെ ചുറ്റുപാടുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക. ഈ ഒരു ചന്ദ്രാപിന്നി ഗ്രാമത്തിൽ ഒരാൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ആയിരിക്കണമെന്നില്ല വേറെ ഒരു ടൗൺ ഏരിയയിൽ ഒരാൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ ലിവിങ് രീതി അനുസരിച്ച്, അയാളുടെ ആ ജീവിത രീതി അനുസരിച്ച് അയാളുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കും, അയാളുടെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അയാളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അയാളുടെ ടെൻഡൻസികൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളുടെ ശരിയായിരിക്കില്ല ഒരു ടൗണിൽ താമസിക്കുന്ന ഒരാളുടെ ശരി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുറ്റുപാടിൻ്റെ വാല്യൂസ്, ആ ചുറ്റുപാടിൻ്റെ കൾച്ചർ, ഇതെല്ലാം ഒരു വ്യക്തിയെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ചെയ്യുന്നതിലേക്ക്, എന്ന് പ്രവർത്തിക്കുന്നതിലേക്ക് എത്തിക്കും. അതാണ് ശരിക്കും ഈ പറഞ്ഞ ബിസിനസ് അല്ല എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനവും ഇതേപോലെ എത്തിക്സ് കീപ്പ് ചെയ്യേണ്ട ആൾക്കാരാണ്. എങ്ങനെ? അത് ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ബിസിനസ് സ്ഥാപനം ആ സൊസൈറ്റിയോട് കടമയുള്ളവനാണ്, ഉത്തരവാദിത്തമുള്ളവനാണ്, റെസ്പോൺസിബിളായവനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റെസ്പോൺസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൊസൈറ്റിയെ കുറച്ചും കൂടെ കൺസിഡർ ചെയ്യണം. സൊസൈറ്റിയെ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ വാല്യൂസ്, ആ സൊസൈറ്റിയുടെ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നമ്മുടെ സൊസൈറ്റി ഒരു ഗ്രാമത്തിൽ വന്നിട്ട് ആ ഗ്രാമത്തിൽ തീരെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൾച്ചറാണ് ഒരു ബിസിനസ് സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന് നിലനിൽപ്പുണ്ടാവില്ല. കാരണം അത് ആ സൊസൈറ്റിയുമായി മിങ്കിൾ ചെയ്ത് പോകില്ല. അപ്പോൾ ആ സൊസൈറ്റിയുമായി മിങ്കിൾ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും ആ സമൂഹത്തിൻ്റെ, ആ സൊസൈറ്റിയുടെ വാല്യൂസും കൾച്ചറും അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല, അതിനുവേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുകയും വേണം. അതാണ് ബിസിനസ് എത്തിക്സ്. ജസ്റ്റ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ഫെയർ, എന്താണ് അൺഫെയർ, വാട്ട് ഈസ് ഫെയർ, വാട്ട് ഈസ് അൺഫെയർ, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ ഉള്ള ഒരു രീതിയാണ് ശരിക്കും ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് എത്തിക്സിന് വേണ്ടി ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് രൂപീകരിക്കും. എന്താ കോഡ് ഓഫ് കോണ്ടാക്ട്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? ഒരു പ്രൊഫഷൻ ഏറ്റെടുക്കുന്ന ആൾക്കാർ, ഒരു ഡോക്ടർ, ഒരു വക്കീൽ, ഒരു ടീച്ചർ, അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു രേഖയാണ് ശരിക്കും പറഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അതാണ് ശരിക്കും ഈ എത്തിക്സുമായി ബന്ധപ്പെട്ട് വരുന്നത്. അവരാണ് എൻ്റെ എത്തിക്സിന് നിരക്കാത്തത്, എൻ്റെ എത്തിക്സിന് വിലയില്ലാത്ത ആ രീതി എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു രോഗിയെയും ചൂഷണം ചെയ്യാൻ പാടില്ല, ഒരു രോഗിയുടെ കയ്യിൽ നിന്നും അഡീഷണൽ ഓവറായിട്ടുള്ള പൈസ കണ്ടെത്താൻ പാടില്ല, വാങ്ങാൻ പാടില്ല, ഫീസായിട്ട് വാങ്ങാൻ പാടില്ല. ഇതൊക്കെ അയാളുടെ എത്തിക്സാണ്. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള അയാളുടെ മൈൻഡാണ്. അതേപോലെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് സ്ഥാപനത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള ആ ഒരു രീതി, ആ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രോസസ്, അതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ വാല്യൂസും കൾച്ചറും എല്ലാം അതിൽ ഇംപ്ലിമെൻറ്റഡ് ആണ്. ഈ കാണുന്ന എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്തതൊന്നും അവിടെ ഏൽപ്പിക്കില്ല.
അപ്പോൾ അവരുടെ ഒരു രീതിയുണ്ട്, നല്ല ഈശ്വരവിശ്വാസമുള്ള, നല്ല എന്താ പറയുക, ഭയങ്കര അറ്റാച്ച്ഡ്, ദൈവം അങ്ങനെ അമ്പലം പള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട്, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ചെന്നിട്ട് നേരെ റോങ് ആയിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സമൂഹത്തിൽ ആ സ്ഥാപനം നിലകൊള്ളില്ല. അപ്പോൾ ശരിക്കും അവരുടെ കൾച്ചറിലേക്ക്, അവരുടെ വാല്യൂസിലേക്ക് നമ്മൾ കുറച്ച് അടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, ഇനി ഈ ബിസിനസ് എത്തിക്സിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെ കാരണങ്ങളാവാം ഒരു ബിസിനസ് എത്തിക്സിൽ ആവശ്യം എന്താണ് നമ്മൾ പറയുന്നത്, എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ടോപ്പ് ലെവൽ കമ്മിറ്റ്മെൻറ്റ്, എലമെൻറ്റ്സ് കേട്ടോ, എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ടോപ്പ് ലെവൽ കമ്മിറ്റ്മെൻറ്റ് ഒന്നാമത്തെ പോയിൻ്റാണ് ടോപ്പ് ലെവൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ടോപ്പ് ലെവൽ കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ആ സ്ഥാപനത്തിൻ്റെ ടോപ്പിലിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്, അങ്ങനെ ടോപ്പിലിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെയുണ്ട്. അവരാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ അവരോടൊരു കമ്മിറ്റ്മെൻ്റ് ക്ലിയറായിട്ടൊരു സ്ഥാപനത്തിന് ഉണ്ടാവണം. അവരോടൊരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവർക്കും ഒരേപോലെ അനുയോജ്യമായിട്ടുള്ള രീതിയിലാവണം. ആരെയും ദ്രോഹിക്കാത്ത രീതിയിൽ, ആരെയും എന്താ പറയുക, ഓവറായിട്ട് ചൂഷണം ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആരെയും ഒരു തരത്തിലും എന്താ പറയുക, ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനങ്ങളായിരിക്കണം ഒരു ബിസിനസ് സ്ഥാപനം എടുക്കേണ്ടത്. അപ്പോൾ അവരോടൊരു കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്. ഇതാണ് ഒന്നാമത്തെ എലമെൻറ്റ്, ടോപ്പ് ലെവൽ കമ്മിറ്റ്മെൻറ്റ്. രണ്ടാമത്തെ, പബ്ലിക്കേഷൻ ഓഫ് എ കോഡ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് എഴുതി തയ്യാറാക്കിയിട്ടുള്ള രേഖ, അതാണ് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഇതേപോലെ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് കൃത്യമായി ഒരു ബിസിനസ് സ്ഥാപനം തയ്യാറാക്കണം. അതിൻ്റെ റീസൺ ആണ് വാട്ട് ഈസ് റോങ് വാട്ട് ഈസ് റൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ശരി എന്താണ് തെറ്റ്, അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ശരിയും തെറ്റും മനസ്സിലാക്കി വെച്ചിരിക്കണം. നമ്മളോട് ഒരു ആൾ പറയുന്നത് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ശരി എന്താണോ എന്നുള്ളത് അയാൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരണം. അല്ലാത്തടത്തോളം നമ്മൾ ചെയ്ത തെറ്റാണെന്ന് നമ്മൾ അംഗീകരിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആ ശരിയും തെറ്റും എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു കോഡ്, ആ കോഡ് പബ്ലിഷ് ചെയ്യണം. അതാണ് പബ്ലിക്കേഷൻ ഓഫ് എ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റാണ് ടോപ്പ് ലെവൽ കമ്മിറ്റ്മെൻറ്റ്, രണ്ടാമത്തെ എലമെൻറ്റാണ് പബ്ലിക്കേഷൻ ഓഫ് എ കോഡ്, മൂന്നാമത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് കംപ്ലൈൻറ്റ് മെക്കാനിസം. എന്നുവെച്ചാൽ നമ്മളുടെ അഭിപ്രായങ്ങൾ, നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ കംപ്ലയിൻസുകൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റണം. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക, ഫ്രീ ആയിട്ടുള്ള ഒരു അധ്യാപകൻ്റെ അടുത്ത്, ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കൂടുതലായിട്ട് കംപ്ലയിൻ്റ് പറയുകയും നിങ്ങൾക്ക് സേഫ്റ്റി തോന്നിയ ആളുടെ അടുത്ത് നിങ്ങൾ കൂടുതൽ കംപ്ലയിൻ്റ് പറയുകയും അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, കൂടുതൽ കാര്യങ്ങൾ ആളുമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഏറ്റവും പേടിയുള്ള ഒരു വ്യക്തി, അതേപോലെ നിങ്ങൾക്ക് തീരെ സേഫ്റ്റി തോന്നാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പറയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്തെടുക്കണം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ. എല്ലായിടത്തും വേണം, അത് ഒരു ബിസിനസ്സിൻ്റെ കേസ് വരുമ്പോൾ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു കംപ്ലയിൻറ്റ് മെക്കാനിസം ക്ലിയർ ചെയ്യണം. കാരണം നമ്മുടെ തെറ്റുകൾ നമ്മളറിഞ്ഞാലേ ആ തെറ്റുകൾ തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തെറ്റുകൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു കംപ്ലയിൻറ്റ് മെക്കാനിസം വേണം. ആ തെറ്റ് തുറന്നു പറയുന്ന ആൾക്കാർ വേണം. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തുറന്ന് പറയുന്ന ഒരു ആൾക്കാർ, അല്ലെങ്കിൽ ഒരു എംപ്ലോയീസ് നമ്മളെ ഒപ്പം നമുക്ക് വേണം. അപ്പോൾ ആ എംപ്ലോയീസിനെ തുറന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യണം. ആ ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കലാണ് ശരിക്കും ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് കംപ്ലൈൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും, അവരെ ജോലി ചെയ്യുന്നവരായാലും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരാണെങ്കിലും, അവർക്ക് തുറന്ന് പറയാനുള്ള, എന്ത് കാര്യവും തുറന്ന് പറയാനുള്ള ഒരു കംപ്ലയിൻറ്റ് മെക്കാനിസം അവർ ക്രിയേറ്റ് ചെയ്യണം. അതാണ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് കംപ്ലയിൻറ്റ് മെക്കാനിസം. ഇനി നെക്സ്റ്റ്, ഇൻവോൾവിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽ. നമുക്കറിയാം എല്ലാവരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ഒന്നല്ല. എല്ലാവരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് അല്ല എന്ന് പറയാൻ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഐഡിയാസാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയ വേറെ വേറെയാണ്, ഓരോരുത്തരുടെ ഇമാജിനേഷൻ വേറെ വേറെയാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവർക്ക്
കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ വേറെ 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 കാര്യങ്ങളായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കണം. പല തരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടാകും, അവരാവശ്യമില്ല, അവൻ മോശമാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റില്ല. ചില കോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു നിലത്ത് വീണ് കിടക്കുന്ന ഒരു ജസ്റ്റ് എന്താ ഒരു പേപ്പറിനെ പോലും നമ്മൾ പുച്ഛിച്ച് തള്ളാൻ പാടില്ല എന്നാണ് പറയുക. അത് ഒരു കോട്ടായിട്ട് പറഞ്ഞാണ്, കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഒരു കാറ്റത്ത് അത് നമുക്ക് ഉയരിൽ നമുക്ക് മുകളിൽ ഉയർന്ന് പറക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കോട്ടുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരാളെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. ഒരാളെയും അയാൾ നമുക്ക് മുകളിൽ വരാനുള്ള ചാൻസ് അത് വളരെ കൂടുതലാണ്. കാരണം അയാൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ മുകളിൽ ഒരാൾക്ക് വളരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അയാൾക്ക് അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള കഴിവുകളുണ്ട്, പല രീതിയിലുള്ള എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കണം. അതാണ് ഇൻവോൾവിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽ. എംപ്ലോയീസിനെ എല്ലാ ലെവലിലും താഴെക്കടയിലും മുകളിലും മിഡിലും എല്ലായിടത്തും ഒരേപോലെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിന് പറ്റണം. അതാണ് ഇൻവോൾവിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽ. ലാസ്റ്റ്, മെഷറിങ് റിസൾട്ട്. നമ്മൾ റിസൾട്ട് കണ്ടെത്താറുണ്ടല്ലേ, മെഷർ ചെയ്യാറുണ്ട്. എന്താ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അളക്കുക. പക്ഷേ അളക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്നേഹം, ദേഷ്യം, ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അളക്കാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മെഷർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ക്യാഷുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഈ എത്തിക്സ് എന്ന് പറയുന്ന സാധനം, ഒരു സമൂഹത്തിൻ്റെ വാല്യൂ, ഒരു സമൂഹത്തിൻ്റെ കൾച്ചർ, ഇതൊക്കെ നമുക്ക് അളക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഈ എത്തിക്സ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കതൊന്ന് എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റും, കമ്പാരിസൺ നടത്താൻ പറ്റും, അതേ നമുക്ക് പറ്റുള്ളൂ. അതാണ് ഇത്ര എഴുതേണ്ടതുള്ളൂ. മെഷർമെൻറ്റ് ഓഫ് റിസൾട്ട് അല്ലെങ്കിൽ മെഷറിങ് റിസൾട്ട് എന്ന് പറയുമ്പോൾ ബിസിനസ് എത്തിക്സ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അത് ജസ്റ്റ് കമ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. മറ്റു കൾച്ചറും ഈ കൾച്ചറും തമ്മിലുള്ള കമ്പാരിസൺ അത് ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷേ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ടോപ്പ് ലെവൽ കമ്മിറ്റ്മെൻറ്റ്, പബ്ലിക്കേഷൻ ഓഫ് എ കോഡ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കംപ്ലൈൻറ്റ് മെക്കാനിസം, ഇൻവോൾവിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽ, മെഷറിങ് റിസൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒരു 2 മാർക്കോ 3 മാർക്കിനോ ചോദിക്കാവുന്ന ചോദ്യമാണ്. എന്തായാലും നമ്മുടെ മനസ്സിൽ അതുണ്ടാവുക. ഇത് ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കി വയ്ക്കാം. പക്ഷേ ഡിഗ്രിക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും. എന്തായാലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ലാസ്റ്റ് ടോപ്പിക്ക് ഈ ക്ലാസ്സിൽ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്, ചെറിയ ടോപ്പിക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പൊല്യൂഷനെ കുറിച്ചാണ്. ആ പൊല്യൂഷനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ.